ഇല്ല, ഞാൻ അങ്ങനെ അങ്ങനെ തിരക്കുകളൊന്നും നടന്നൊന്നുമല്ല. ഞാൻ എനിക്ക് രതീഷ് ചേട്ടന്റെ സിനിമകളിൽ എനിക്ക് വേഷം ഉണ്ടാവും, അത് അങ്ങനെയാണത്. അപ്പോ ഇതില് എന്താ, രതീഷ് ചേട്ടന്റെ മുമ്പത്തെ രണ്ട് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ വരുമ്പോ കുറച്ചും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്തുന്നേ ഉള്ളൂ. ഈ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. അത് ഞാനല്ല കാസ്റ്റ് ചെയ്തത്, ഞാൻ എന്റെ രതീഷന്റെ സിനിമയില് ഇതുവരെ എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. അതല്ല, പുള്ളി പുള്ളിയെ കാസ്റ്റ് ചെയ്തത് എന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു. ദുഷ്ട, അത് നടന്നില്ല. പക്ഷേ കാരണം ഇതിന്റെ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരൊരു ഓഡീഷൻ, സ്ട്രീറ്റ് ഓഡീഷൻ നടത്തി. നാട്ടുമ്പുറത്തെ കവലകളിലൊക്കെ ചെന്നിരുന്ന് ബസ് സ്റ്റോപ്പിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ വരുന്ന ആൾക്കാരെ ഇവര് നോക്കിയിട്ട് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രൂപവും ഭാവമുള്ള ആൾക്കാരോട് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ചിലർ ഉടനെ താല്പര്യമുണ്ടെന്ന് പറയും, ചിലർ താല്പര്യം ഇല്ലാന്ന് പറയും. അങ്ങനെയുള്ളവരെ പോലും പിടിച്ചു വലിച്ചുകൊണ്ട് ചെന്നിട്ട് ഇവര് ഒരു ഓഡീഷനും കാര്യങ്ങളൊക്കെ നടത്തി, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെ വെച്ചിട്ട് ഒരു 15 ദിവസം പ്രീ ഷൂട്ട് നടത്തി. അപ്പൊ അതില് എന്റെ ക്യാരക്ടർ ചെയ്തത് ഈ ദുഷ്ടനാ. അപ്പൊ മനസ്സിലാക്കണമല്ലോ. അല്ല, അത് അത് അല്ല, അതിന് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. കാരണം ഈ പറഞ്ഞപോലെ ഞാൻ ആലപ്പുഴക്കാരനാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. പക്ഷെ കാസർഗോഡ് ഈ പറഞ്ഞ പോലെ മുഴുനീള സിനിമയുടെ ഷൂട്ടിങ് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ദേവദൂതർ എന്ന് പറഞ്ഞ സോങ്ങും അതേപോലെയുള്ള ഒരു ഒന്ന് രണ്ട് വേറെ സോങ്ങുകളൊക്കെ രാത്രിയാണ് ഷൂട്ടിങ് നടന്നിട്ടുള്ളത്. അപ്പം കുറേ അധികം ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 100-250 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫുൾ ഈ പറയുന്ന രാത്രികളിലെല്ലാം ഈ ഗാനത്തിൻ്റെ ചിത്രീകരണത്തിന് ഒരു സമയത്തൊക്കെ ആവശ്യമുണ്ട്. ഒരു രാത്രി ഇരുട്ടി കഴിയുമ്പോൾ ഒരു 7 മണി തൊട്ട് വെളുപ്പിന് ഒരു 5 മണി 5.5 വരെ ആയിരിക്കും ഷൂട്ടിംഗ് സമയം. 7 മണി തൊട്ട് ഷൂട്ടിംഗ് തുടങ്ങും. നമ്മൾ ഫ്രെയിം വെക്കുമ്പം ഈ 250 ആൾക്കാരല്ല, ഒരു 1000-ത്തിനടുത്ത് ആൾക്കാരുണ്ടാവും. ആ നാട്ടുകാരെല്ലാവരും ആ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കാണികളായിട്ട് അവരുണ്ട്. അതായത് ഫ്രെയിമിൻ്റെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ അവരുണ്ട്. ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പഴയ പതുക്കെ സ്കൂട്ട് ചെയ്യും, അവർക്ക് ഉറക്കവും ക്ഷീണവും ഒക്കെ വേണ്ട വരും. പക്ഷെ നാട്ടുകാർ ഫുൾ ഓണാണ്, അവർ ഈ പാട്ട് ആസ്വദിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ അടുത്ത് ഈ ഡയറക്ടർ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, മടിയാക്കി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ശരി സാർ എന്നൊക്കെ പറഞ്ഞ് അവർ അതനുസരിച്ച് ചെയ്യും. ആ അല്ല, നമുക്കറിയില്ല, ഇത് ആരൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. ആ ഇത് 1-2 ദിവസം അല്ല, പിറ്റേ ദിവസവും ഈ രാത്രി ഇതേ സമയത്ത് നമ്മൾ പറയും. അപ്പൊ നമ്മൾ പറയും നാളെയും ഇതേ സമയത്ത് രാത്രി വരണം എന്ന് പറയും. ആ ശരി വരാം, ഒരു കാര്യം കൂടി ഉണ്ട്, ഇതേ ഡ്രസ്സും കൂടി ഇട്ട് വന്നാൽ സൗകര്യമായിരിക്കും എന്ന് പറയും. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഓൾമോസ്റ്റ് 90% ആൾക്കാരും ഇതേപോലെ പറഞ്ഞ രീതിയിൽ വന്നു. അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ആ ഒരു വൈബ് ഭയങ്കര ഒരു വേറൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഷൂട്ടിങ്ങിന്റെ വേറെ ഇതല്ലാതെ പകല ദിവസങ്ങളാണെങ്കിലും നമ്മൾ നാട്ടുമ്പുറത്തും റോഡ് സൈഡുകളിലും എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴും നാട്ടുകാരുടെ ഒരു സഹോദരം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഈ സിനിമയുടെ ഒരു മൊത്തം ഒരു പോസിറ്റിവിറ്റി അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇനിയൊന്നും പറയാനില്ലല്ലേ, സോറി.